sunflower oil, that is Suryakanthi poovinte agathe aa kurukkal aa cheriya vittukalana ee adu unakki eduthu adu pidinju adu nammal koppra aattunnathu pole aattiyana ee oil edukkunnathu ennaanu parayappedunnathu appol ee meghalayil pravarthichirunna oru vyakti ഒരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ ഇടുകയുണ്ടായി. വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല. ഇദ്ദേഹം ഈ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഒരു സ്ഥാപനത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതായത് സൂര്യകാന്തി എണ്ണ സൺഫ്ലവർ ഓയിൽ ആരോഗ്യത്തിന് നല്ലതാണോ, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൽ എന്തൊക്കെ ചേർക്കുന്നു, ഇതൊക്കെ നമ്മൾ ഒന്ന് അറിയേണ്ടതല്ലേ. ഇതിനകത്ത് ഇപ്പോൾ പ്യുവർ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ കമ്പനികൾ എന്തായാലും ഈ സാധനം പുറത്തിറക്കും. അപ്പോൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഒരുപാട് എണ്ണകൾ ഉപയോഗിക്കുന്നവരാണ്. നല്ലെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ കടുകെണ്ണയുണ്ട്, നിലക്കടല എണ്ണയുണ്ട്, അതായത് ഗ്രൗണ്ട് നട്ട് ഓയിൽ ഉണ്ട്, പിന്നെ നല്ലെണ്ണ എള്ളെണ്ണ ഉപയോഗിക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ, അതായത് അരിയുടെ തവിട്, അതിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. പിന്നെ നെയ്യ് ഉപയോഗിക്കുന്നു, അങ്ങനെ പലതും ഈ ഓയിലി ആയിട്ടുള്ള പല പദാർത്ഥങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പലർക്കും പലതിൻ്റെയും ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലിൻ്റെ കഥയാണ് പറയുന്നത്. അദ്ദേഹം ജോലി ചെയ്തത് സൺഫ്ലവർ ഓയിൽ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കർണാടകയിൽ ബിഥാർ എന്ന സ്ഥലത്ത് സൺഫ്ലവർ ഓയിൽ കമ്പനിയിൽ ഇദ്ദേഹം ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട്. മലയാളി മാത്രമല്ല, തലയ്ക്ക് വിവരമുള്ള ആരും ഇത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ എടുത്ത് തുടങ്ങുന്നത് തന്നെ. അതായത് തലയ്ക്ക് വിവരമുള്ള ആരും ഈ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സൂര്യകാന്തി എണ്ണ സ്ഥിരമായി അല്ലെങ്കിൽ ഉപയോഗിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. മലയാളി മാത്രമല്ല, തലയ്ക്ക് വിവരമുള്ള ആരും ഇത് ഉപയോഗിക്കില്ല. സാധാരണ സൺഫ്ലവർ സീഡ് കറുത്തിരിക്കും. അത് ഒരു സൂര്യകാന്തി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് ആട്ടിയാൽ കറുത്ത് കൊഴുത്ത് വഴുവഴുപ്പും ദുർഗന്ധവുമുള്ള ഒരു എണ്ണയാണ് കിട്ടുന്നത്. ഇതിൽ ആക്ടിവേറ്റഡ് കാർബൺ, ബ്ലീച്ചിങ് എർത്ത് എന്നീ കെമിക്കലുകൾ ചാക്ക് കണക്കിന് ചേർത്ത് 300 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച് അതേസമയം തന്നെ കടഞ്ഞെടുക്കുന്നു. 8 മണിക്കൂർ കഴിഞ്ഞ് ഇത് ഊറാൻ വെക്കുന്നു. ശേഷം കട്ടിയുള്ള തുണി ഫിൽറ്ററുകളിലൂടെ പലതവണ അരിച്ച് എടുത്ത് നിറത്തിനായി കളർ, രുചിക്കായി ഫ്ലേവർ, മണത്തിനായി പെർഫ്യൂം എന്നിവ ചേർത്ത് വിൽക്കുന്നു. അതായത് ഈ കിട്ടുന്ന സൂര്യകാന്തി എണ്ണ അത്ര നല്ല സൂര്യകാന്തി എണ്ണയല്ല എന്നല്ല, സൂര്യകാന്തി എണ്ണയേയല്ല എന്നുള്ളതാണ്. സൂര്യകാന്തി എണ്ണയിൽ ഈ കറുത്ത് കൊഴുത്ത് ദുർഗന്ധമുള്ള ഈ എണ്ണയിൽ ഇത്രയൊക്കെ സാധനങ്ങൾ ഫ്ലേവറും കളറും പെർഫ്യൂമും വരെ ചേർത്താണ് നമ്മൾ സൂര്യകാന്തി എണ്ണ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് പാക്കറ്റ് കണക്കിന് വാങ്ങി ഉപയോഗിക്കുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു അപകടകരമായ സൂചനയാണ് നമ്മുടെ ആരോഗ്യത്തിന് എന്ന് ചൂണ്ടിക്കാണുന്നു. മാത്രമല്ല, ഈ യഥാർത്ഥ സൺഫ്ലവർ 8 കിലോ സീഡ് വേണം 1 ലിറ്റർ എണ്ണ എടുക്കാൻ. അദ്ദേഹത്തിന് അതിൻ്റെ കണക്കറിയാം. 1 കിലോ സീഡിന് 180 രൂപയോളം വില വരും. ഇതിൻ്റെ കീടൻ അഥവാ ഇതിൻ്റെ ആ മട്ട് ചന്ദനത്തിരി, സോപ്പ് എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അതാണ് ഉണ്ടാക്കാൻ കൊണ്ടുപോകുന്നു. ഈ ഓയിൽ കഴിച്ചാൽ ബ്ലഡ് ക്യാൻസറാണ് ആദ്യത്തെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആദ്യത്തെ അവസ്ഥ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ 1 മാസം 5000 പേരെയാണ് ബ്ലഡ് ക്യാൻസർ മൂലം അഡ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ തവിടെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ, തവിടിൽ നിന്ന് എണ്ണ എടുക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തവിടിൽ പെട്രോളിയം പ്രോഡക്റ്റ് ആയ ഒരു സോൾവെന്റ്, അതിന്റെ പേരറിയില്ല, ഒഴിച്ച് എക്സ്ട്രാക്ട് ചെയ്യുന്നു. കിട്ടുന്ന ഓയിൽ ബ്ലീച്ച് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് കളറും ഫ്ലേവറും പെർഫ്യൂമും ചേർത്ത് മാർക്കറ്റ് ചെയ്യുന്നു. ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വേസ്റ്റ് ഓയിലുകളാണ് വിപണിയിൽ കിട്ടുന്നത്. തവിട് ഓയിൽ വേണം എന്ന ആഗ്രഹമുള്ളവർ നല്ല തവിടുള്ള അരി വാങ്ങി ഇത് കഞ്ഞി വെച്ച് കഴിക്കുക. ഷുഗർ വരാതിരിക്കാൻ, തവിട് നഷ്ടമാകാതെ അരി കഴിക്കുക. ഈ കൃത്രിമ എണ്ണകൾ കഴിച്ചാൽ ബ്ലഡ് ക്യാൻസർ, ലിവർ, കിഡ്നി ഡാമേജ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തകരാർ, പ്രമേഹം, വയറ് വീർത്ത് വരിക, മുട്ടുവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇവിടെ 125 രൂപയിൽ താഴെ കിട്ടുന്നത് വണ്ടിയിൽ നിന്ന് ഊറ്റുന്ന കരിയോയിലും ക്രൂഡ് ഓയിൽ വേസ്റ്റുമാണ് ഇത്തരം എണ്ണകളിൽ ഉപയോഗിക്കുന്നത് എന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ ഡാലിന്റെ മണ്ണിൽ കുഴിച്ചിട്ടാൽ പോലും കേടാകില്ല എന്ന് പറയുന്നു. അതുപോലെ പൊറോട്ടയിലും ബിരിയാണിയിലും സൺഫ്ലവർ, തവിട് ഓയിലുകൾ, ഡാൽഡ എന്നിവ കോരി ഒഴിക്കുകയാണ്. എണ്ണയുടെ മായത്തിന്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇത് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിശോധനാ സംവിധാനം നിലവിൽ വരണം എന്നൊരു സൂചനയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നിടത്തോളം കാലം അത് നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ എന്ന ഒരവസ്ഥയിൽ പലതരത്തിലുള്ള എണ്ണകൾ, അതായത് ഓയിൽ എന്നേ പറയുന്നുള്ളൂ, ഈ ഓയിലുകളെല്ലാം ഇത്തരത്തിൽ കെമിക്കലുകളും രാസവസ്തുക്കളും മറ്റ് വിഷവസ്തുക്കളും ചേർത്താണ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതൊക്കെ പരിഷ്കരിച്ച് ഇതൊക്കെ പ്രത്യേക രീതിയിൽ കുപ്പിയിലും പാക്കറ്റിലുമാക്കി നമ്മൾ കഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലിൻ്റെയും തവിടെണ്ണയുടെയും ഒന്നും കാര്യം വ്യത്യസ്തമല്ല. പലതരത്തിലുള്ള ഓയിലുകൾ പലയിടത്തുനിന്നായി കളക്ട് ചെയ്ത് ഇത്തരത്തിൽ ഒരു ഓയിൽ മിശ്രിതമാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. കഴിയുന്നതും നമുക്ക് നമ്മുടെ മില്ലുകളിൽ നിന്നും ഒക്കെ ആട്ടിയ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള
എണ്ണകളിൽ വ്യാപകമായി മായവും രാസവസ്തുക്കളും കലരുന്നു. നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ കൊച്ചുകുട്ടികളുടെ ആരോഗ്യത്തെ വരെ ഗുരുതരമായി ബാധിക്കുന്നു. ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കൊച്ചുകുട്ടികൾക്കാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിലൊക്കെ വറുത്തത് കഴിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ടേ? തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സൺഫ്ലവർ ഓയിലും തവിടെണ്ണയും ഒന്നും ഇതിൻ്റെയൊന്നും ഒരു അംശം പോലും അതിനകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പൂർണ്ണമായും രാസവസ്തുക്കൾ നിറച്ച, വിഷവസ്തുക്കൾ നിറച്ച പദാർത്ഥങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ഈ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. തീർച്ചയായും ഇത് വളരെ കാര്യമായി എല്ലാവരും എടുക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ജനങ്ങൾ ഇത് കാര്യമായി എടുക്കണം. നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചേ പറ്റൂ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചേ പറ്റൂ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന, സാധാരണഗതിയിൽ കിട്ടുന്ന എണ്ണയും അല്ലെങ്കിൽ ഈ വെളിച്ചെണ്ണ, അത് നമുക്ക് വിശ്വാസമുള്ള മില്ലുകളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ കിട്ടുന്ന എണ്ണ മാത്രം കഴിയുന്നതും ഉപയോഗിക്കുക എന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.